മലയാള സിനിമയിലെ ഭീഷ്മാചാര്യർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ മകളുടെ മരണം അദ്ദേഹത്തിനെ ഭയങ്കര വേറൊരാളാക്കി മാറ്റി. എനിക്ക് സങ്കടം എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ ഒന്നുമില്ല എന്നുള്ളത്. ഒരു പക്ഷേ വേണമെങ്കിൽ ആദ്യമായിട്ട് കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ഗാനങ്ങൾ എന്ന് പേര് വന്നത് തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ. ഈ മണ്ണ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, പ്രസിദ്ധമായ മേരിലാൻഡ് സ്റ്റുഡിയോ നീല പ്രൊഡക്ഷൻസ് എന്ന പേരിൽ മലയാള സിനിമയുടെ ഒരു കാലഘട്ടമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ സിനിമയോ ഈ മെരിലൻഡോ അല്ലെങ്കിൽ വേറൊന്നുമല്ല, ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ, മലയാള സിനിമയിലെ ഭീഷ്മാചാര്യർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ മാത്രമേ അങ്ങനെ വിളിക്കുന്നുണ്ടാവുള്ളൂ. കാലം മറന്നു തുടങ്ങി അദ്ദേഹത്തിന്. എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇത്രയും കഴിവുള്ളൊരു മനുഷ്യൻ സിനിമയിലെ അടുത്ത കാലഘട്ടത്തിൽ അറിഞ്ഞുകൂടാ മനുഷ്യർക്ക് എന്ന് പറയുമ്പോൾ സങ്കടമില്ലേ. തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എനിക്ക് എന്തായിരുന്നു എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. ഞാൻ വെറുതെ അദ്ദേഹത്തിനെ പറ്റി പറയാൻ വന്നതല്ല. ഞാൻ അദ്ദേഹത്തിന് തിക്കുറിശ്ശി അമ്മാവൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മാവനല്ല, പക്ഷേ എൻ്റെ അളിയനായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെക്കാട്ടിലും ഇഷ്ടവും ബഹുമാനമായിരുന്നു. അച്ഛനോടൊപ്പം തന്നെ ബഹുമാനമായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന നാടാണ് തൃശ്ശൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ വെച്ചാണ് അദ്ദേഹം നമ്മുടെ വീട്ടിൽ വരുന്നത്. എൻ്റെ മൂത്ത സഹോദരി സുലോചന പാടുമായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര കലാഹൃദയമുള്ളൊരു സ്ത്രീയായിരുന്നു. എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ഡാൻസ് ചെയ്യുമായിരുന്നു, കഥകളി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ കയറി വരണം. കലാകുടുംബത്തിലേക്ക് പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെ ഞങ്ങളിൽ ഒരാളായി മാറി അദ്ദേഹം. തിക്കുറിശ്ശി അമ്മാവൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വിഷമിച്ച് ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം ഒരുപാട് വിഷമിച്ച ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൾ പെട്ടെന്ന് അപകടത്തിൽ മരണപ്പെട്ടു. ആ സമയത്ത് ഞാനിവിടെ വേണുനാവുള്ളിയുടെ സ്വാഗതം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുന്നു. ആക്സിഡൻ്റ് ആയി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഇവരെല്ലാം അങ്ങോട്ട് പോയി. കോഴിക്കോട് വെച്ചിട്ടാണ്, ബത്തേരി വെച്ച് നടന്നത്, കോഴിക്കോട് ഹോസ്പിറ്റലായിരുന്നു. ഒരു വിവരവുമില്ല. അവസാനം പടം പാക്കപ്പായ ആ ദിവസം തന്നെ ഞാൻ രാത്രിക്ക് തന്നെ ഇവിടുന്ന് വണ്ടിയിൽ കയറി കോഴിക്കോട് എത്തിയ ഉടനെ ഞാൻ പേപ്പർ എടുത്ത് നോക്കിയത് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോയെന്ന്. പേപ്പറിൽ ന്യൂസ് സമാധാനമായി. ഞാൻ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ പോയി ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു, എന്താ ആരാ ചോദിച്ചു. ഞാൻ ഇന്നാളാണ്. അവരെല്ലാം ഹോസ്പിറ്റലിൽ പോയിരിക്കണം, എന്ത് പറ്റി, ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. അതിനേക്കാളൊരു ഷോക്ക് എനിക്കില്ലായിരുന്നു. അമ്മാവൻ എന്നെ നേരിട്ട് കാണാൻ പോലും വയ്യാത്ത, കാരണം ഞാൻ ആ കുട്ടിയായിട്ട് അത്ര അടുപ്പമായിരുന്നു. എനിക്ക് ആ കുട്ടിയെ ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ മരുമകളാണെങ്കിൽ എന്നെ വിപിച്ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തകർന്നു പോയി സത്യം പറഞ്ഞാൽ. അമ്മാവൻ എന്നെ സമാധാനിപ്പിക്കുക, നീ ഒന്നും മിണ്ടാതിരിക്കടാ, കരയിലടാ കരയിലടാ, അവൾ അവൾക്ക് അവളിവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ, ഒരു എനിക്ക് വന്നത് ഒരു 10 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഒരു ദിവസം കാലത്ത് ഞാൻ അമ്മാനെ കണ്ട് ഞെട്ടിപ്പോയി. കാലത്ത് കംപ്ലീറ്റ് കാവി ഡ്രസ്സ് ഇട്ടിട്ട് തലമുടിയെല്ലാം വടിച്ച് മൊട്ടത്തലയായി. അദ്ദേഹം വേറൊരു രൂപത്തിലായി. സ്വന്തം ഭംഗിയിൽ ഇത്രയധികം താല്പര്യമുള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഒന്നിൽ കൂടുതലല്ലേ പറയുമായിരുന്നു എൻ്റെ അടുത്ത്. എനിക്കെല്ലാം ഒന്നിൽ കൂടുതലാണ്, എൻ്റെ ഭാര്യ പോലും എനിക്ക് ഒന്നിൽ കൂടുതലാണെന്ന് പറയും. വീട്ടിനകത്ത് വടികൾ, തൊപ്പികൾ, ഡ്രസ്സുകൾ, ലുങ്കികൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് ഓരോ ദിവസം ഓരോന്നിട്ടുകൊണ്ട് വരും. ആ മനുഷ്യൻ ഒരു ദിവസം കാലത്തണീറ്റ് എല്ലാം കളഞ്ഞ് ഒരു കാവി മുണ്ടും കാവി ജുബ്ബി ഇട്ട് നടക്കുമ്പോൾ, പിന്നെ അവസാന കാലം വരെ അദ്ദേഹം അതേ വിഷത്തന്നെയായിരുന്നു. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്തുമാത്രം ഒരു വിങ്ങലുണ്ടായിട്ടുണ്ടാവും. ആ വിങ്ങൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ മരണം അദ്ദേഹത്തിനെ ഭയങ്കര വേറൊരാളാക്കി മാറ്റി. ഈ പ്രതിമകൾ കണ്ടില്ലേ, തിക്കുറിശ്ശി അമ്മാവന് പ്രതിമകളോട് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് കനകശ്രീ വത്സം ജവഹർനഗറിലുണ്ട് ഇപ്പോഴും. ആ വീട്ടിൽ ഇതേ പ്രതിമയുണ്ട്. ശകുന്തള, രണ്ട് തോഴിമാർ, പ്രിയമതി അനസൂയും. പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്ന് ശകുന്തളയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് തിക്കുറിശ്ശി അമ്മ. ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. എനിക്ക് സങ്കടം എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. ആ വീട് മാത്രമുണ്ട്. വീട് കാണാൻ ആൾക്കാർ അതിനു മുന്നിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. മലയാള സിനിമയുടെ ഒരു നാഴികക്കല്ല്. ഒരു പക്ഷേ വേണമെങ്കിൽ ആദ്യമായിട്ട് കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ഗാനങ്ങൾ എന്ന് പേര് വന്നത് തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ആയിരിക്കും. എൻ്റെ ഓർമ്മ കറക്റ്റാണ് വെച്ചാൽ, എനിക്ക് അറിഞ്ഞുകൂടെ അതിന് മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്.
മനോഹരമായ ഗാനങ്ങൾ എഴുതും, സിനിമ സംവിധാനം ചെയ്യും, നല്ല ഡയലോഗ്സ് ഉണ്ടാവും. അന്നത്തെ കാലഘട്ടത്തിൽ ഡയലോഗ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് പിന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഡയലോഗ്സിനില്ല. ആ കാലഘട്ടത്തിൽ ഇതെല്ലാം ചെയ്ത ഒരു മനുഷ്യനാണ്. മലയാള സിനിമ അദ്ദേഹത്തിന് മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയായിരിക്കില്ല. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഈ നാട്ടിലൊന്നുമില്ല. കുറേ ആളുകളുടെ ഓർമ്മകൾ മാത്രം, ഇപ്പോൾ എന്നെ മാതിരി കുറച്ച് അറിയുന്ന ആളുകളുടെ ഓർമ്മകൾ, അറിയുന്ന ആളുകളല്ല, അറിയുന്ന ഓർമ്മകൾ എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കൊരു ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു അഭിപ്രായമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരുപാട് പേർക്ക്, കലാകാരന്മാരെ പേർക്ക് ചെയ്യില്ലേ. തിക്കുറിശ്ശി അമ്മാവൻ വേറെ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡ് അദ്ദേഹത്തിൻ്റെ പേരിടണം. അത് നടന്നില്ല. ഞാൻ ഒരുപാട് പേരെടുത്തൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ അത് കൊണ്ടു നടക്കാനോ അതിനെ ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും ഉണ്ടായില്ല. സുരേഷ് ഗോപിയാണ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ചെയ്യാൻ ചേട്ടാ ചെയ്യാമെന്ന്. പക്ഷേ അദ്ദേഹത്തിനെയും തിരക്കും ഒക്കെ. പിന്നെ വേറെ ഒരുപാട് ജവഹർനഗറിൽ ഒരാൾക്ക് അല്ലെങ്കിൽ പേര് ഒരു വീട്ടിലും ഇടാൻ പറ്റില്ല, ഒരു വീട്ടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു റോട്ടിലും മുമ്പിൽ ഇടാൻ പറ്റില്ല എന്നൊരു ഒരു സംഭവമുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ഒരു കാരണം. എനിക്ക് അറിഞ്ഞുണ്ട്, എല്ലാത്തിനും ഓരോ കാരണം ഉണ്ടാവുമല്ലോ. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നത് തിക്കുറിശ്ശി എന്നുള്ള അങ്ങ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള തിരുക്കുറിശ്ശിയാണ് തിക്കുറിശ്ശിയായി മാറ്റി. തിക്കുറിശ്ശി അമ്മാവന് ആൾക്കാർ പറയുമായിരുന്നു ഇത് തിക്കുറിശ്ശിയല്ല ഇത് തെറിക്കുറിശ്ശിയാണെന്ന്. കാരണം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അത്രയും വികട സരസ്വതി വരുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. മനോഹരമായിട്ട് അന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞുണ്ടായി, ഒരാൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായിരുന്നു, തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ സരസ്വതി സിൽക്ക് സ്മിതയുടെ രൂപത്തിലാണ് വീണയും പിടിച്ചിരിക്കുന്നതെന്ന്. അത് ശരിയായിരിക്കും. ഇത്രയും ഭാഷ കൈകാര്യം ചെയ്യാൻ, ഇത്രയും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്നേഹസമ്പന്നായിരുന്നു, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നെ ഒരിക്കലും സിനിമയ്ക്ക് വരാൻ അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടില്ല. നീ പോണ്ടടാ സിനിമയിൽ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതിൻ്റെ കാരണം വേറെ, അത് ഇവിടെ ഇരിക്കണ്ടേ, അതല്ലല്ലോ. പക്ഷേ എൻ്റെ മനസ്സിന് എന്നും ഓർമ്മയുള്ള, എന്നും എന്നും പച്ചപിടിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ, അദ്ദേഹം വിചാരിച്ചെല്ലാം നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ ക്യാമറയിൽ കൂടെ തിക്കുറിശ്ശി അമ്മാവനെ കണ്ടിട്ടുണ്ടോ? അവസാനം കണ്ട ഓർമ്മ എനിക്ക് വരവേൽപ്പ് എന്നുള്ള സിനിമയിലാണ്. തിക്കുറിശ്ശി അമ്മാവൻ്റെ മകൾ കനകശ്രീ, എൻ്റെ പെറ്റ്, എൻ്റെ മരുമകൾ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകളായിരുന്നു. മരണത്തിന് ശേഷം വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, കുറച്ച് അഭിനയിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുന്നു. അത് ശരിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം സത്യനന്ദിക്കാരൻ്റെ സിനിമയായിരുന്നു വരവേൽപ്പ്. പാലക്കാട് വെച്ച് അപ്പോൾ ഞാൻ സത്യനടുത്ത് പറഞ്ഞു, സത്യ നമുക്ക് ആ തിക്കുറിശ്ശി അമ്മാവനെ ഒരു റോള് കൊടുക്കാൻ പറ്റുമോ? ശ്രീനിയാണ് എഴുതുന്നത്, ശ്രീനിയായിട്ട് സംസാരിച്ചു, ശ്രീനി പറഞ്ഞു നമുക്ക് എഴുതി ചേർക്കാം എന്ന് പറഞ്ഞു. അതിൽ കറക്റ്റാണ്, ശ്രീനിയുടെ ഭാവനയിൽ വന്ന ബസ്സിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ വിൽക്കുന്ന ഒരു വയസ്സായ മനുഷ്യൻ, തകർന്നു പോയ ബസ്, ശ്രീനിയുടെ ഒരു ഭാവന ഭയങ്കരമായിരുന്നു. ബസ് പോയി, ബസ്സിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് വിറ്റുകൊണ്ടിരിക്കുക അദ്ദേഹം. ഈ ജീവിക്കാൻ തന്നെ വഴിയില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം ബസ്സിൻ്റെ ഭാഗങ്ങളെടുത്ത് വിൽക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതിനേക്കാളും വലിയൊരു ഒരു ട്രാജഡി ഇല്ലല്ലോ. കൃഷിയമ്മ വന്ന് ഭയങ്കര സന്തോഷത്തിൽ അഭിനയിച്ചു പോയ സിനിമയാണത്. എനിക്ക് അതാണ് എൻ്റെ അവസാനത്തെ ഓർമ്മ. സിനിമയുടെ കാര്യമായിട്ട് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെ തിക്കുറിശ്ശിയമ്മാവനുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ജോളിയാണ്. ചിരിച്ച് ചിരിച്ച് ആൾക്കാർ എന്ത് പറയണമെന്ന് ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഒരുപാട് പേർക്ക് അറിയാതെ ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ള ഒരുപാട് പേർ സാക്ഷ്യം അറിയാം. മോഹൻലാൽ മമ്മൂട്ടിയായാലും ശരി, നസീർ സാറായാലും ശരി, എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. മലയാള സിനിമയ്ക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ മകൾക്ക് മഞ്ജിമ എന്ന് പേരിട്ടത് അദ്ദേഹമാണ്. സമൂഹം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വൈഫിനെ പ്രസവിക്കാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പേര് വേറെയായിരുന്നു. കുട്ടിയെ ആദ്യം കയ്യിൽ വാങ്ങിച്ചത് തിക്കുറിശ്ശിയമ്മാവനാണ്. പേര് ഞാൻ പറയാൻ നീ ഉണ്ടായിരിക്കുന്നു. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് മഞ്ജിമ. ഞാൻ ചോദിച്ചു മഞ്ജിമ നടത്തുന്നത്, എനിക്കൊരു പുല്ല് പറഞ്ഞോ. അത് കഴിഞ്ഞിട്ട് അവളുടെ ഒരു ജന്മദിനത്തിനാണ് അമ്മാവനെ ഹോസ്പിറ്റലാക്കുന്നത്. അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലാക്കി. അത് 11th March നക്ഷത്രം വന്ന ദിവസം മരിഞ്ഞ് മരിച്ചു പോയിരുന്നു. മരിച്ചു പോയിട്ട് എനിക്ക് വിശ്വാസമായില്ല മരിച്ചു എന്ന്. ഡോക്ടർ ചോദിച്ചു എങ്ങനെയുണ്ട് ഹാർട്ട്. അദ്ദേഹത്തിന് വളരെ നല്ല ഹാർട്ടാന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കണ്ടു, ഹാർട്ട് കണ്ടിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഹാർട്ട് നിന്നുപോയി പെട്ടെന്ന്. വളരെയധികം സങ്കടമുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക്. ഇങ്ങനൊരു കാലഘട്ടം വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കൃഷിയമ്മാവൻ്റെ മരണശേഷം പിന്നെ എൻ്റെ ചേച്ചി മരിച്ചുപോയി. ആ വീട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്വന്തം വീട് വെച്ച്, ഞാൻ അതിന് മുമ്പേ മാറിയിരുന്നു. വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു തിക്കുറിശ്ശിയമ്മാവൻ്റെ, എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അത്. ഞാൻ അതിന് വെച്ച് വിളക്കൊക്കെ വെക്കുമായിരുന്നു. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഒരിക്കലും മരിച്ചുപോയൊരു ഫോട്ടോ വീട്ടിൽ വയ്ക്കാൻ പാടില്ല.
നിങ്ങൾ അദ്ദേഹത്തെ അവരെ വിട്ടേക്ക്, അല്ലെങ്കിൽ അവരുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. എൻ്റെ കൂടെ അതികൃഷ്ണ അമ്മാവൻ്റെ ആത്മാവ് നിൽക്കണം, എനിക്ക് വളരെയധികം സന്തോഷമാണ്. ബാക്കിയുള്ളവർക്ക് അത് ഒരു കുഴപ്പമാകരുതല്ലോ. ഫോട്ടോ എടുത്ത് ഞാൻ അട്ടത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു ഓർമ്മ മാത്രമേ എനിക്കിപ്പോഴുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും.